ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡിജിറ്റൽ സ്പേസിലെ സ്റ്റോക്കുകൾക്ക് കഷ്ടകാലമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിഫ്റ്റി ഇന്ത്യ ഡിജിറ്റൽ ഇൻഡെക്സിൽ 19% ഇടിവാണ് ഉണ്ടായത്. ന്യൂ ഏജ് ഡിജിറ്റൽ സ്റ്റോക്കുകളാണ് ഈ ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. നൈക്ക, പോളിസി ബസാർ, പേടിഎം, സൊമാറ്റോ, നൌക്രി തുടങ്ങിയ നിരവധി സ്റ്റോക്കുകളാണ് ഈ ഇൻഡെക്സിലുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളാണ് ഇവയിൽ പലതും. ഈ ഇൻഡെക്സിലെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് കനത്ത ഇടിവാണ് ഇനി നേരിടാൻ പോകുന്നത്. ഇടിവ് നേരിടാൻ പോകുന്ന ന്യൂ ഏജ് ഡിജിറ്റൽ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിനൊപ്പം ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനും ഈ വീഡിയോയിലുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് ന്യൂ ഏജ് ഡിജിറ്റൽ സ്റ്റോക്കുകളിൽ കനത്ത ഇടിവ് നേരിട്ടത്. സ്റ്റോക്കുകളുടെ അമിതമായ വാല്യുവേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ട കാരണം. ലിസ്റ്റ് ചെയ്യപ്പെട്ട പല ന്യൂ ഏജ് ഡിജിറ്റൽ കമ്പനികളും കനത്ത നഷ്ടത്തിലാണ് ഓടുന്നത് എന്നുള്ളതാണ് 2 കാരണം. ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും അധികം നഷ്ടം സമ്മാനിച്ച ഈ ഇൻഡെക്സിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് പേടിഎം. പേടിഎം സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 4% ഇടിവാണ് ഉണ്ടായത്. പേടിഎം സ്റ്റോക്കിലെ പ്രീ ഐ പി ഒ ഇൻവെസ്റ്റേഴ്സിന്റെ ലോക്ക് ഇൻ പീരീഡ് ഇന്ന് അവസാനിച്ചതാണ് സെൽ ഓഫിന് ഇടയാക്കിയത്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ നിർബന്ധമായും 1 വർഷം വരെ ഇൻവെസ്റ്റ്മെന്റ് തുടരണമെന്നാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയമം. ഈ ഇൻവെസ്റ്റ്മെന്റ് കാലയളവാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അലിബാബ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ്, സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ് തുടങ്ങിയവരാണ് പേടിഎമ്മിലെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് അലിബാബ ഗ്രൂപ്പിന് 30% സ്റ്റേക്ക് ആണ് പേടിഎമ്മിലുള്ളത്. സോഫ്റ്റ് ബാങ്കിന് 17.5% സ്റ്റേക്ക് ഉണ്ട്. ലോകത്തെ ഏറ്റവും മിടുക്കനായ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ വാറൻ ബഫറ്റിന്റെ ബെർക്ഷെയർ ഹാത്ത്വേക്കും പേടിഎമ്മിൽ 2.5% സ്റ്റേക്ക് ഉണ്ട്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഇൻവെസ്റ്റേഴ്സിന്റെ 72% വെൽത്തും നഷ്ടപ്പെടുത്തിയ സ്റ്റോക്കാണ് പേടിഎം. സെപ്റ്റംബർ ക്വാർട്ടറിൽ 571 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കമ്പനിക്കുണ്ടായത്. ജൂൺ ക്വാർട്ടറിൽ നഷ്ടം 644 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ നിരവധി ക്വാർട്ടറുകളിലായി കനത്ത നഷ്ടത്തിലോടുന്ന പേടിഎമ്മിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള പ്രതീക്ഷ നഷ്ടമാകുന്നു എന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോക്ക് ഇൻ പീരീഡ് പൂർത്തിയായതിനാൽ പല പ്രമുഖ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ വളരെ ശക്തമാണ്. മാത്രമല്ല സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വന്നാൽ ഡിജിറ്റൽ സ്റ്റോക്കുകളെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക. പ്രോഫിറ്റ് നേടിയാൽ മാത്രമാണ് ഇനി പേടിഎം സ്റ്റോക്കിലേക്ക് കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ പേടിഎം സ്റ്റോക്ക് പ്രൈസിൽ ഇനിയൊരു മുന്നേറ്റമുണ്ടായാൽ വിറ്റ് ഒഴിവാക്കാനാണ് ഇൻവെസ്റ്റേഴ്സിന് ഡൊമസ്റ്റിക് ബ്രോക്കറേജ് കമ്പനികൾ നൽകുന്ന നിർദ്ദേശം. ഇനി പറയാനുള്ളത് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് സ്റ്റോക്കിനെ കുറിച്ചാണ്. 319 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഇന്ന് 1% മുന്നേറ്റമാണ് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം 1 ഒക്ടോബർ മുതൽ ഈ സ്റ്റോക്ക് പ്രൈസിൽ കനത്ത ഇടിവ് നേരിട്ടിരുന്നു. ഈ ഇടിവിൽ നിന്നുള്ള ശക്തമായ തിരിച്ചുവരവിലാണ് സ്റ്റോക്ക്. സ്ട്രോങ് റിവേഴ്സൽ ട്രെൻഡിന്റെ സൂചനയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായ മുന്നേറ്റം നൽകുന്നത്. 305-295 റീജിയനിലാണ് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. ഇനി ഒരു കറക്ഷൻ നടന്നാലും 295 എന്ന പ്രൈസിന് താഴേക്ക് ഇടിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ടെക്നിക്കൽ ചാർട്ട് പ്രകാരം അടുത്ത 1 മാസത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് പ്രൈസ് 350-360 എന്ന റീജിയനിലേക്ക് ഉയരും. സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കാം. 292 എന്ന പ്രൈസിലാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. 307 എന്ന പ്രൈസിലേക്ക് സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാം. സ്റ്റോക്ക് പ്രൈസ് 335 ടച്ച് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് 321 മാറ്റണം. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് 339 ടച്ച് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് 334 മാറ്റണം. ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് സ്റ്റോക്ക് പ്രൈസ് 345 ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.